മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ 300 നിക്ഷേപകരിൽ 8 പേർ മരിച്ചത്. ഒറ്റ പൈസ പോലും തിരികെ ലഭിക്കാതെ നിയമ പോരാട്ടവും തുടർ സമരങ്ങളുമായി നീതിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നിക്ഷേപ കൂട്ടായ്മ. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെ നടന്നില്ല. എന്റെ പഠിത്തം പാതി വഴി മുടങ്ങി. ബിഫാം പഠിക്കാൻ ഡിപ്ലോമ കഴിഞ്ഞ് ബിഫാം പഠിക്കാനായിട്ട് ബാക്കി 3 കൊല്ലം ഞാൻ അധ്വാനിച്ച് എന്റെ പൈസ കൊണ്ട് ഞാനിപ്പോ പഠിക്കാൻ പോയിക്കോ. ഈ 2 കൊല്ലത്തെ പൈസ ഞാൻ കൊടുത്തു, ഇനി 3-ാമത്തെ കൊല്ലത്തെ കൊടുക്കാൻ എന്റെ ഇല്ല. ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ജീവിതത്തിൽ തുണയാകുമെന്ന് കരുതിയ മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് നിരാശയായിരുന്നു ഫലം. ഞാൻ ഇവിടെ വന്ന് കുറേ പൈസ ചോദിച്ചു, എന്നിട്ട് ഇവർ പറഞ്ഞു എന്താ 2 ലക്ഷം രൂപയെങ്കിലും ഞാൻ ചോദിച്ചത്, എല്ലാം നടത്തിക്കോളാൻ പറഞ്ഞ് എല്ലാം അനുവാദം കൊടുത്താൽ ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞെന്താ ഇവിടെ വന്നുകൊണ്ട് നടത്തിക്കോളാം എന്നെ. എനിക്ക് വേറെ കടവായി ബാങ്കിൽ, വേറെ വസ്തു ഞാൻ ലോണ് കടം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ അയച്ചത്. അപ്പോൾ അതിനെനിക്ക് വിടണമെന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ളത് മാർഗ്ഗം എനിക്ക് പറ്റത്തുള്ളൂ. 300 നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായത്. ഇവരിൽ 8 പേർ ഒരു പൈസ പോലും തിരികെ കിട്ടാതെ മരിച്ചു. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന വഴുവാടി സ്വദേശി ത്യാഗരാജ പണിക്കരാണ് 1 ആഴ്ചയ്ക്ക് മുമ്പ് മരിച്ചത്. 8.5 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തിന് ചികിത്സയ്ക്കായി പണം ലഭിക്കാൻ കയറി ഇറങ്ങി നടന്നിട്ടും ചില്ലിക്കാശ് പോലും കിട്ടിയില്ല. ഇതുവരെയും പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. പല അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്നെങ്കിലും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. പ്രതികളുടെ പേരിലുള്ള ഒരു വസ്തുക്കളും സഹകരണ വകുപ്പോ ഈ ഭരണസമിതിയോ കണ്ടുകെട്ടാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. നിയമ പോരാട്ടത്തിലും തുടർ സമരങ്ങളിലുമാണ് നിക്ഷേപകർ. കുറ്റക്കാരായവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മാവേലിക്കരക്കാരുടെ അഭിമാനമായിട്ടുള്ള 95 വർഷം പഴക്കമുള്ള ഒരു ബാങ്കിംഗ് സ്ഥാപനമാണിത്. 10 ബ്രാഞ്ചുണ്ട്. ഞങ്ങൾക്ക് റിസർവ് ബാങ്കിനേക്കാൾ കൂടുതൽ വിശ്വാസമായിരുന്നു ഈ ബാങ്കിനെ കുറിച്ച്. തട്ടിപ്പ് നടന്നപ്പോഴും ഇതിന്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു 65 കോടി രൂപയുടെ ബാങ്കിലുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടെന്ന്. ഞങ്ങൾ പേടിച്ചില്ല. പക്ഷേ ക്രമേണ ഇതിന്റെ ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങളും അവരുടെ എല്ലാവരുടെയും പൈസ വിഡ്രോ ചെയ്തു. 1 പൈസ പോലും അവർക്കാർക്കും നഷ്ടമായിട്ടില്ല. നിക്ഷേപകർക്ക് പണം നൽകാൻ കൺസോർഷ്യം രൂപീകരിക്കാൻ ഫെബ്രുവരിയിൽ തീരുമാനിച്ചു. എന്നാൽ ബാങ്കുകൾ നൽകുന്ന പണത്തിന് ആര് ഗ്യാരണ്ടി നൽകുമെന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കോടികളുടെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം മുറയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ കുറ്റവാളികൾ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. നിക്ഷേപകർ ആത്മഹത്യയുടെ വക്കിലാണ്. ഇവരെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാവൂ. മാവേലിക്കരയിൽ നിന്ന് ക്യാമറമാൻ ബിനീഷ് പുന്നപ്രയ്ക്കൊപ്പം റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്.